हेलो फ्रेंड्स वेलकम बैक टू अवर चैनल सो नामिंग और पेपर अनालिसिस वीडियो आईटा इतने मुंबे ना कंपनी अकाउंट्स एंड ऑडिटिंग पेपर अनालिसिस अब का डिस्क्रिप्शन बॉक्स को इन नाम कॉस्ट एंड एफर्मिंग पेपर अनालिसिस पेपर अनालिसिस विचार अब ना प्रीवियस इयर क्वेश्चन पेपर्स बेस एना क्वेश्चन पेपर ऐसे एरियास क्वेश्चन वरुद मनसा कॉस्ट एंड एफर्मिने कुछ पर नमें बाकी एल सब्जक्ट एर तीयरी सपोर्ट और प्रॉब्लम पेपर मिक्साइट एक्सापि कंपनी अकाउंट्स एंड ऑडिट कंपनी अकाउंट्स प्रॉब्लम पेपर ऑडिट तीयरी सपोर्ट ओएम एंड एसएम ओएम प्रॉब्लम पेपर एसएम तीयरी सपोर्ट अब जीएसटी आयरी मतकूट मिक्सा पक्षे ई कॉस्ट एंड एफर्मिने मत रूम नाम चिंट प्रॉब्लमस अब मूं क्वस्टन नोस्टी एना मूं क्वस्टन नाम एफमी अब कूड़ा इन रे एम सी क्यूस नाम सो नमु टाइमि वैलियर इश्यू वरा चांस अब अब वरा अब नलो स्कोर वेट इन पेपर पैटन हेलप विचार सो नमुक स्टार्ट कोस्टिने कुछ परस्टि रामा क्वस्टि फस्ट एम सी क्यू രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും മാർജിനൽ കോസ്റ്റിംഗിൽ നിന്നായിരിക്കും അതിൻ്റെ ടു എ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ ചിലപ്പോൾ ബ്രേക്ക് ഈവൻ സെയിൽസും മാർജിൻ ഓഫ് സേഫ്റ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുള്ള എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ടു ബി എന്ന് പറയുമ്പം അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ബ്രില്യൻസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതായത് ഇപ്പോൾ നമുക്കൊരു സെയിൽസ് മിക്സോ അങ്ങനെ എന്തെങ്കിലും ഇതൊരു ഡിസിഷൻ മേക്കിങ്ങോ അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൻ്റെ ഒപ്പം ഉള്ളത് പക്ഷേ ഇനി വേ നമ്മൾ ആ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം ശരിക്കും അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ത്രീ എ ആൻഡ് ത്രീ ബി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് നമ്മൾ ഗ്രൂപ്പ് വണ്ണിലെ പോലെയല്ല ഗ്രൂപ്പ് ടു എന്ന് പറയുമ്പം മെറ്റീരിയൽ വേരിയൻസ് ഉണ്ട് ലേബർ വേരിയൻസ് ഉണ്ട് ഫിക്സഡ് ഓവർ ഹെഡ് വേരിയൻസ് ഉണ്ട് അത് കൂടാണ്ട് തന്നെ കുറേ റീകൺസൈലേഷൻസ് വരുന്നുണ്ട് സെയിൽസ് വേരിയൻസ് ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം ആയിരിക്കും നമുക്ക് വരിക അപ്പോൾ അത് ത്രീ എയും ത്രീ ബിയും ആയിട്ട് ചോദിക്കും ഇതുവരെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല ഇതുവരെ റീകൺസൈലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം നമ്മുടെ മൈൻഡിലിരിക്കണം ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പോർഷനാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പം അത് നമ്മൾ ഗ്രൂപ്പ് വണ്ണിൽ പഠിച്ച് ഗ്രൂപ്പ് വൺ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർ ഓൾറെഡി ഇത് പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഫോർ എയിലെ ക്വസ്റ്റ്യൻ ബഡ്ജറ്റ് ചെയ്യുന്ന അത്രയ്ക്ക് കുഴപ്പമില്ലാത്ത എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ വരും പക്ഷെ ഫോർ ബി എന്ന് പറഞ്ഞാൽ അത് ലേണിംഗ് കർവാണ് ലേണിംഗ് കർവ് നല്ലോണം പഠിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര ഈസിയാണ് പക്ഷെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ടെക്സ്റ്റിലുള്ള ഇലസ്ട്രേഷൻസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ആയിരിക്കും മിക്കപ്പോഴും ലേണിംഗ് കർവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കാരണം മൊത്തം 12 മാർക്കിൻ്റെ ലോട്ടിൽ 6 മാർക്ക് ബഡ്ജറ്റ് 6 മാർക്ക് ലേണിംഗ് കർവ് അപ്പോൾ ഇത് നമുക്ക് ആ ലോട്ട് എഴുതണമെങ്കിൽ നമ്മൾ ലേണിംഗ് കർവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ നമ്മുടെ ആ വർക്ക് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ നിന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റഡ് ആൻസേഴ്സിൽ നിന്ന് എടുത്ത് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമാണ് നമുക്കത് കോൺഫിഡൻ്റ് ആയിട്ട് ആ ലോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ ലാസ്റ്റ് ലോട്ട് തിയറിയാണ് തിയറിയിൽ എന്തായാലും ഒരു ഡിഫറൻസ് എല്ലാ തവണയും ചോദിക്കാറുണ്ട് മാർജിനൽ കോസ്റ്റിംഗ് എന്നൊരു തിയറി ചോദിക്കാറുണ്ട് അതുപോലെ അതിൽ തന്നെ ട്രാൻസ്ഫർ പ്രൈസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോസ്റ്റിൻ്റെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള വർഷങ്ങളിലെല്ലാം ഇങ്ങനെ തന്നെയാണ് പാറ്റേൺ വന്നിട്ടുള്ളത് ഇനി എഫ് എമ്മിലേക്ക് കടന്നാൽ എഫ് എമ്മിൻ്റെ ആദ്യത്തെ ലോട്ടെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും റേഷ്യോ അനാലിസിസിൽ നിന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോയിൽ നിന്നായിരിക്കും അപ്പോൾ ഈ റേഷ്യോ അനാലിസിസ് എന്ന് പറയുമ്പം ബി കോം പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടെ അവർ അത് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ റേഷ്യോസിൽ കുറേ നമുക്ക് റേഷ്യോസ് ഓർത്ത് വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ബാലൻസ് ഷീറ്റൊക്കെ ഫില്ല് ചെയ്യാൻ വരുന്ന ആ ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് ഈസിയാണ് നമ്മൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ അത് ഏത് വരുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ 2 വർഷം അടുപ്പിച്ച് ക്യാഷ് ഫ്ലോ വരും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവില് വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ ഒരു ലോട്ട് എഴുതുമ്പോൾ ഒരേ സമയം നമുക്ക് മെറിറ്റും ഡീമെറിറ്റും ഉണ്ട് മെറിറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇനി എഫ് എമ്മിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ നിന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്നൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിൽ ചിലപ്പം ഒരു തെറ്റ് വരാം
അല്ലെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ ഇട്ടാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരാം. തെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പിന്നീട് അതിന് താഴത്തേക്ക് ചെയ്തതിന് നമുക്കൊരു സ്റ്റെപ്പ് മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നമ്മളിപ്പം ക്യാഷ് ഫ്ലോയോ ഫണ്ട് ഫ്ലോയോ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരിടത്ത് തെറ്റിയാലും നമുക്ക് സ്റ്റെപ്പ് മാർക്സ് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു ലോട്ട് എഴുതുന്നതിൻ്റെ മെറിറ്റ്. ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷ്യോ എഴുതുമ്പം ഇൻ കേസ് ബാലൻസ് ഷീറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാനുള്ള പ്രോബ്ലവും പിന്നെ ക്യാഷ് ഫ്ലോ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ ടൈം കൂടുതലെടുക്കുമ്പം നമ്മുടെ കോസ്റ്റും ഇനിയുള്ള പ്രോബ്ലംസിനെ അത് അഫക്റ്റ് ചെയ്യാണ്ട് നോക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു ലോട്ടിൻ്റെ പ്രത്യേകത. അടുത്ത ലോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് എഫ് എമ്മിൻ്റെ നെക്സ്റ്റ് ലോട്ട് എന്ന് പറഞ്ഞാൽ 8th ക്വസ്റ്റ്യൻ, അതിൽ 8A എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാറ്. വർക്കിംഗ് ക്യാപിറ്റൽ വളരെ എളുപ്പമാണ്. ടെക്സ്റ്റിലാണെങ്കിലും ആ ഡബിൾ ഷിഫ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം മാത്രമാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൂ, അതൊക്കെ എളുപ്പമുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ടെക്സ്റ്റിലുള്ള പോലത്തെ പ്രോബ്ലംസ് തന്നെയാണ് ചോദിക്കാറ്. 8A. 8B എന്ന് പറയുന്നത് മിക്കപ്പോഴും ഡിവിഡൻഡ് പോളിസി എന്നാണ് ചോദിക്കാറ്. പക്ഷെ നമുക്കതങ്ങനെ ഡിവിഡൻഡ് പോളിസി എന്ന് മാത്രമേ ചോദിക്കുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ആ സ്റ്റഡി നോട്ട് 9 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഡിവിഡൻ ആൻഡ് ലെവറേജ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനായിരിക്കും ക്വസ്റ്റ്യൻ വരെ. അപ്പം നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഉള്ളൊരാളാണെങ്കിൽ ആ സ്റ്റഡി നോട്ട് 9 സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇത് രണ്ടും ഒരുമിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. കൂടുതലും ഡിവിഡൻഡ് പോളിസിയാണ് ഈ ലോട്ടിൽ ചോദിച്ചു കണ്ടേക്കണം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ 9A, 9A 9B 9A ക്വസ്റ്റ്യനും സ്റ്റഡി നോട്ട് 9 എന്നായിരിക്കും. ഇപ്പം നമ്മൾ മേലെ ഡിവിഡൻഡ് പോളിസിയാണ് ചോദിച്ചെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം ഈ ലോട്ടിലും കയറി വരുന്നുണ്ട്. 9B എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീനിങ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും എളുപ്പമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റഡി നോട്ട് 9 സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇത് മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. 10th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തിയറി ഫണ്ട് ഫ്ലോയിൽ നിന്നൊക്കെ തിയറി വരാറുണ്ട്. അതുപോലെ തന്നെ ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം തിയറി എന്ന് പറയുമ്പോൾ അത് അവരെവിടെ നിന്നും ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇന്നൊരിടത്ത് നിന്ന് പറയാൻ പറ്റില്ല. എന്നാലും റേഷ്യോ, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, അതിൽ നിന്നൊക്കെ എന്തായാലും ഒരു തിയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റ് ആൻഡ് എഫേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത്രയും വർഷം ചോദിച്ചു വന്നിരിക്കുന്നൊരു പാറ്റേൺ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പഠിക്കുമ്പം എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ആ ഒരു റിവിഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ട് ആൻസർ സ്വയം നമ്മൾ തന്നെ നമുക്കൊന്ന് മാർക്ക് ഇടുക. അപ്പം നമുക്കറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് ഈസിലി സ്കോർ ചെയ്യുന്നത്. ആ സ്കോർ ചെയ്യുന്ന ഏരിയ, ഞാൻ ഈ പറയുന്ന ഏത് ലോട്ടിലാണോ വരുന്നത്, ആ ഏരിയയുടെ കൂടെയുള്ള പോർഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ സ്കോർ ചെയ്യുന്ന ഒരാൾ എങ്ങനെ പോയാലും ഡിവിഡൻഡ് പോളിസിയും ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ നല്ല തറവായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.